ഹായ്, എല്ലാവർക്കും നിതോസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വളരെ ടേസ്റ്റിയായ ഒരു മന്തി റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാൻ കഴിയും. ഇത് കുക്കറോ കുയ്യോ ഒന്നും ഉപയോഗിക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു പാത്രമെടുത്ത് അതിലേക്ക് ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 5 കിലോ ചിക്കൻ കൊണ്ടാണ് മന്തി ഉണ്ടാക്കുന്നത്. അതുപോലെ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ക്യാപ്സിക്കോ മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ക്യാപ്സിക്കോ മുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് മല്ലിയില, പുതിനയില അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 മാഗി ക്യൂബാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് നല്ലോണം ഒന്ന് നമ്മൾ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇത് ഇവിടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കൈ വെച്ച് തന്നെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു അരമണിക്കൂറെങ്കിലും നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി ഞാനിതവിടെ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് നല്ലോണം ഒന്ന് കഴുകി ഒന്ന് കുതിരാൻ വെക്കണം. ഞാനിത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് വേവിക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അത് അടച്ച് വെച്ച് തന്നെ വേവിച്ചെടുക്കാം. ഞാനിതവിടെ അരി തിളപ്പിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഏലക്ക, കറാമ്പൂവ്, പട്ട, 2 നാരങ്ങ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിലുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി അത് അടച്ചു വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം. ഇതാ ഇവിടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് വെള്ളം തിളച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇതൊന്ന് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ലോണം ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൈസൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. ഞാൻ ഇതവിടെ എല്ലാതും ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച ചിക്കനിലെ ഓയിൽ കുറച്ച് വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതവിടെ റൈസ് എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ചോറിന് നല്ല ഒരു മയം കിട്ടും. ഇനി അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതൊരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടി, കലക്കിയ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഞാനിതാ ഇവിടെ കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ മുകളിൽ ഇങ്ങനെ താത്തി വെച്ച് കൊടുക്കാം. അതവിടെ എല്ലാതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് കനലെടുത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അത് അപ്പോൾ തന്നെ മൂടി വെക്കണം. മൂടി വെച്ച് കുറച്ച് സമയം അതിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇനി അത് എടുത്തു മാറ്റാം. ഇനി അത് അടച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് തീക്കണൽ ഇട്ട് കൊടുക്കാം. അതാ ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഇതാ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ കഴിയും. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.